ഏകദേശം 800 രൂപോളം വില വരുന്ന സാധനം നമുക്ക് 460 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും. MRP 200 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 110 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടൂലേ, 1080 രൂപയ്ക്ക് നമുക്ക് കിട്ടും, 1400 രൂപയ്ക്ക് നമുക്ക് പുറത്ത് മാർക്കറ്റ് വിൽക്കാൻ വേണ്ടി കിട്ടും. 260 നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോ അത് പുറത്ത് മാർക്കറ്റ് എത്ര വില വരുന്നുണ്ട്? 380. 450 രൂപ MRP വിൽക്കാൻ പറ്റുന്ന സാധനം ഇവിടെ 100 എത്ര രൂപയ്ക്ക് കിട്ടുന്നത്? 290. 290 നമുക്ക് ഇവിടെ കിട്ടും. ഇത് 120 രൂപയ്ക്ക് പെർ പാക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് 120 രൂപയ്ക്ക് കിട്ടും. പുറത്ത് നമുക്ക് 200 രൂപ 210 രൂപയ്ക്കൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. 450 MRP റേറ്റ് ഉള്ളത് 290 rupees ഇവിടെ കിട്ടും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ വിൽക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാവും. ഏകദേശം ഒരു 60% രൂപ മാർക്കറ്റ് വിലയുടെ 60% രൂപയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. 40% മാർജിൻ നിങ്ങൾക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടി പറ്റും. ഒക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസുകളാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തിരൂരാണ്, തിരൂര് ഗൾഫ് മാർക്കറ്റിലാണ്. അപ്പം ഗൾഫിൽ നിന്ന് വന്നവർക്ക് ഇനി അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കണ്ട, ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മൾ ഏറ്റവും വില കുറവിൽ, അതായത് ഡ്രൈ ഫ്രൂട്ട്സുകൾ കാര്യങ്ങൾ എല്ലാം അടങ്ങി, ചോക്ലേറ്റുകളൊക്കെ അടങ്ങിയുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിലയും കാര്യങ്ങളും ഇവിടുത്തെ ടൈമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൽമാനക്കാർ. സൽമാനക്കാർ രാവിലെ കട ഓപ്പൺ ചെയ്ത് തിരക്കിലാണല്ലോ അല്ലേ. സൽമാനക്കാർ ഇവിടെ എന്തൊക്കെ ഐറ്റംസുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വിൽക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ചോക്ലേറ്റ് വരുന്നുണ്ട്, എനർജി ഡ്രിങ്ക്സ്, ഗൾഫ് പ്രോഡക്റ്റുകൾ, ഗൾഫ് പ്രോഡക്റ്റുകളൊക്കെ അല്ല, ന്യൂട്രല സാധനങ്ങൾ, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു വിലയൊക്കെ, ഒരു ഇവിടുത്തെ വിലയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം, ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിരോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോ ഇവിടെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും വരുന്നല്ലേ. ഈ ചോക്ലേറ്റ് ഒക്കെ ഇതെങ്ങനെ ബോക്സ് പീസ് വരുന്നത്? 200 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 110 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടൂലേ. പിന്നെ ഈ ലോലിപോപ്പൊക്കെയോ? അതായത് 240 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന സാധനം 160 രൂപയ്ക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ ഡ്രൈ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാ വില വരുന്നത്? 450 രൂപ MRP വിൽക്കാൻ പറ്റുന്ന സാധനം ഇവിടെ 100 എത്ര രൂപയ്ക്ക് കിട്ടുന്നത്? 290. 290 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ പാക്കറ്റ് ലോലിപോപ്പ് വരുന്നുണ്ടല്ലോ അല്ലേ. ഇതാ ഈ ടൈപ്പ്, ഇതൊക്കെ എന്താ വില വരുന്നത്? 380. 500 rupees MRP വരുന്നത്. 380 ആണ് ഇതിൽ ഇവിടെ ഇവിടെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഇത് വരുന്നുണ്ടല്ലോ അല്ലേ, ഡ്രൈ ഫ്രൂട്ട്. ഇത് ഫ്രൂട്ട്സ് എങ്ങനെയാ വരുന്നത്? ഇതെങ്ങനെ വരുന്നത്? 450 MRP റേറ്റ് ഉള്ളത്, 290 rupees ഇവിടെ കിട്ടും. പിന്നെ ഓക്കെ, ഇത് ഇത് ചോക്ലേറ്റുകളില്ലേ, ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത്? 2 kg ചോക്ലേറ്റ് 460 രൂപ MRP ആണോ? MRP 800 രൂപ. അതായത് 800 രൂപയുടെ ചോക്ലേറ്റ് 460 രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടും. അതായത് 800 രൂപ മാർക്കറ്റ് പ്രൈസ്. ഇത് വെറൈറ്റി ഫ്ലേവറുകൾ വെറൈറ്റി ഉണ്ടല്ലേ, 30 ഫ്ലേവറുകളുണ്ട്. അതായത് ഈ ബ്രാൻഡിന്റെ ചോക്ലേറ്റ് നമുക്ക് 30 ഫ്ലേവറുകളോടെ വരുന്നുണ്ട്. ഇത് MRP. പിന്നെ അതുകൂടാതെ വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത് ഹണിയും ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ. ഇത് എങ്ങനെ വില വരുന്നത്? മാർക്കറ്റ് വില എത്ര വരും? 380. അതായത് 380 rupees മാർക്കറ്റ് വിലയുള്ള സാധനം നമുക്ക് ഇവിടെ നിന്ന് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് ഹോൾസെയിൽ? 240 rupees. 240 rupees നമുക്ക് ഇവിടെ സാധനം കിട്ടും. ഈ സംഭവം ഇത് 380 രൂപ അത് മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൂടാതെ ഇവിടെ ഈത്തപ്പഴമുണ്ട്. ഈത്തപ്പഴം ഇത് ഇത് എങ്ങനെ വില വരുന്നത്? ഇവിടെ 240 രൂപ MRP എത്ര വരുന്നത്? 380. അതായത് 380 രൂപോളം വില വരുന്ന ഈ ഈത്തപ്പഴവും കാഷ്യൂനട്ടും. ഇതായത് ഇവിടെ ഇവിടെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 240 rupees ഇവിടെ കിട്ടും. പിന്നെ അതുകൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ ചോക്ലേറ്റുകൾ നമുക്ക് ഈ വരുന്ന ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത്?
എംആർപി എത്ര വരും? 125 രൂപ. നൂറ് രൂപ, 200 വിൽക്ക. പകുതി വില, പകുതി വില. ഈ ബോക്സ് വരുന്ന ചോക്ലേറ്റ് ഇതൊക്കെയോ? അതായത് ഇത് നമ്മളിപ്പോ ഒരു പീസ് ബോക്സ് ആയാലും പീസ് ആയാലും കുഴപ്പമില്ല അല്ലേ, ഒക്കെ സെയിം റേറ്റ് ആണ്. ഈ ഇപ്പൊ ഇത് നമുക്ക് ഒരു പീസ് റേറ്റ് എത്ര വരുന്നത്? 45. പുറത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം? 60 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതൊക്കെയോ? ബോക്സ് എത്ര പീസ് ഉണ്ടാവും? 20 പീസ്. അത് നമുക്ക് പുറത്ത് എത്ര രൂപയ്ക്ക് വിൽക്കാം? 180 പീസ് റേറ്റ് വരുന്നത്. ഇവിടെ 110 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ ഇത് ഈ ചോക്ലേറ്റ് ഒക്കെ എന്തല്ല, 10 പീസ് 220 എംആർപി എത്ര വരുന്നത്? 300 നമുക്ക് വിൽക്കാം. ഇപ്പൊ ഏകദേശം ഒരു എല്ലാ സാധനങ്ങളുടെ ഒരു 60% വിലക്ക് ഇവിടുന്ന് സാധനം എടുക്കാല്ലേ, ഏകദേശം മാർക്കറ്റ് വിലയുടെ. അതായത് ചോക്ലേറ്റുകള് ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് ചോക്ലേറ്റുകളാണ്. ഈ ഇങ്ങനത്തെ ഈ ചോക്ലേറ്റ് ഒക്കെ എന്താ വില വരുന്നത്? എത്ര? 340 അല്ലേ. അത് പുറത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം? 600 രൂപ. 340 രൂപയ്ക്ക് വിൽക്കുന്ന ചോക്ലേറ്റ് നമുക്ക് 600 രൂപയ്ക്ക് വിൽക്കാം. പിന്നെ അത് കൂടാതെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങൾ അത് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു കാഷ്യൂ നട്ടുകൾ വരുന്നുണ്ട് അല്ലേ. കാഷ്യൂ നട്ട് എങ്ങനെയാ ഇവിടെ കിലോ വരുന്നത്? അതായത് 640 രൂപ കിലോന്. അതിപ്പോ മാർക്കറ്റ് റേറ്റ് എന്ത് വില ഉണ്ടാവും? 1200 രൂപ. 1200 രൂപ വരുന്ന ഈ സാധനം ഇവിടെ 640 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ വാൽനട്ടൊക്കെയോ? 1180. അത് മാർക്കറ്റ് റേറ്റ് എന്ത് വില വരും? 2800. 1180. 2000 രൂപയോളം വരുന്ന സാധനം നേർപകുതിക്ക്, നേർപകുതിക്ക് വാൽനട്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അത് കൂടാതെ ഗൾഫിന്റെ ഐറ്റംസ് ആയിട്ട് വരുന്നത് ഫിഗ് അല്ലേ. ഫ്രഷ് ഫിഗ് ഇത് എങ്ങനെ വില വരുന്നത്? കിലോ 980 രൂപ. ഇത് ഏകദേശം മാർക്കറ്റിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? 1400-1500 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഫ്രഷ് ഫിഗ്. ഇത് എവിടുന്ന്? ഏത് രാജ്യത്തിന്റെ? ഇത് ഇമ്പോർട്ടഡ് അല്ലേ. അതായത് എത്ര രൂപയ്ക്ക് ഇത്? എത്ര രൂപയ്ക്ക് കിട്ടുന്നത്? 980 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 1400 രൂപയ്ക്ക് നമുക്ക് പുറത്ത് മാർക്കറ്റ് വിൽക്കാൻ വേണ്ടി കിട്ടും. പിന്നെ അത് കൂടാതെ ന്യൂട്രലുണ്ട്. ന്യൂട്രലൊക്കെ എങ്ങനെ വില വരുന്നത് ഇവിടെ? 260. നമ്മളിവിടുന്ന് എടുക്കുമ്പോ അത് പുറത്ത് മാർക്കറ്റ് എത്ര വില വരുന്നുണ്ട്? 380. 260-380 അല്ലേ. ഇവിടുന്ന് എടുക്കുമ്പോ 260 രൂപയ്ക്ക് കിട്ടും, പുറത്ത് നിങ്ങൾക്ക് 380 അല്ലേ. 380 രൂപയ്ക്ക് അത്രയും വിലയുടെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ന്യൂട്രല് കൂടാതെ പിന്നെ നമുക്ക് കാണുന്നതാണ് ഒലീവ് അല്ലേ. ഒലീവ്സിന്റെ അതെങ്ങനെ വില വരുന്നത്? 120 രൂപ. നമ്മൾ പുറത്ത് വിൽക്കുകയാണെങ്കിലോ 180-210 രൂപയുടെ ഒലീവ്സ് നിങ്ങൾക്ക് 120 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഒലീവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് തോന്നുന്നു അല്ലേ. അത് 6 ഐറ്റം വരുന്നുണ്ട്. എല്ലാത്തിനും വില സെയിം ആണോ? വില സെയിം ആണ്. അതായത് ഇത് എത്ര ഗ്രാം വരുന്നത്? 400. ഏകദേശം ഒരു 500 അടുത്ത് വരുന്ന ഒലീവ്സ് ആണ് നമുക്ക്. ഇത് 120 രൂപയ്ക്ക് പെർ പാക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് 120 രൂപയ്ക്ക് കിട്ടും. പുറത്ത് നമുക്ക് 200-210 രൂപയ്ക്കൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൂടാതെ ഹണി വരുന്നുണ്ടല്ലേ. ഹണി എങ്ങനെയാ റേറ്റ് വരുന്നത്? പല ഐറ്റംസ് വരുന്നു. പിന്നെ കോഫി പൗഡർ വരുന്നുണ്ടല്ലോ അല്ലേ. ഡേഡ് ഓഫിന്റെ കോഫി പൗഡർ എങ്ങനെയാ വില വരുന്നത് ഇവിടെ? 380 റുപ്പീസ് ഇവിടെ നിന്ന് കിട്ടുന്ന റേറ്റ്. അത് നമ്മൾ പുറത്ത് വിൽക്കുകയാണെങ്കിൽ 600 റുപ്പീസ്. 600-700 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഇവിടെ 380 റുപ്പീസിന് കിട്ടും. പിന്നെ അത് നെസ്കഫേ അല്ലേ. നെസ്കഫേയുടെ കോഫി, നെസ്കഫേ ഈ പാക്കറ്റ് എത്ര രൂപ ഇവിടെ വരുന്നത്? 240 റുപ്പീസ് ഇവിടെ വരുന്നുണ്ട്. പുറത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം? 320 രൂപ. 240 റുപ്പീസിന് നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടും. പിന്നെ അതുകൂടാതെ ഇതാണ് ഇവരുടെ സ്റ്റോക്ക് വരുന്നത്. പിന്നെ റെഡ് ബുള്ളൊക്കെ വരുന്നുണ്ട്. റെഡ് ബുള്ളൊക്കെ നമുക്ക് കേസ് എങ്ങനെയാ വില വരുന്നത്? 93 റുപ്പീസിന് നമുക്ക് ഇവിടെ കിട്ടും. പുറത്ത് നമുക്ക് എത്ര രൂപ?
125 അത്രയും വ്യത്യാസത്തിൽ നമുക്ക് ഇവിടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ കടയുടെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് വരുന്നത് നമ്മളെ റെയിൽവേ അതായത് തിരൂര്, ഇത് നമ്മളെ തിരൂര് റെയിൽവേയുടെ പാർക്കിംഗ് ആണ് കാണുന്നത്. ആ പാർക്കിങ്ങിന്റെ നേരെ ഇതിൽ വരുന്ന ഇവിടെ ഒരു ജ്യൂസ് ഒരു ഷോപ്പ് ഉണ്ട്. അതിന്റെ നേരെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഷോപ്പാണ് ഇവിടെ നമ്മൾ ഇക്കണ്ടായിരിക്കും. ഒക്കെ ക്വാളിറ്റി ഒക്കെ ഇമ്പോർട്ടഡ് ക്വാളിറ്റി സാധനങ്ങളാണ്, എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ എല്ലാ ഐറ്റംസുകളും ഇവിടെ വരുന്നത്. ഇക്ക ഇവിടെ എത്ര മണിക്കാ കട സ്റ്റാർട്ട് ചെയ്യുക? വിൽപ്പന എത്ര മണിക്ക് തുടങ്ങാം? 9 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? രാവിലെ 9 to രാത്രി 9 വരെ അല്ലേ. ഒലി ഓയിലുകൾ ഉണ്ട്, ഡിഫറെന്റ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ള ആളുകൾ നേരെ നമ്മളെ തിരൂര് ഇവിടെ വരാം. അപ്പൊ നമ്മളെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ ആയിട്ട് ആവശ്യമുള്ള ആളുകൾ നേരെ തിരൂര് ഇവിടെ വരിക. റെയിൽവേ പാർക്കിംഗിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട. ഒരു 3rd കടയായിട്ട് വരും. ഒരു കോഫി ഷോപ്പിന്റെ തൊട്ടടുത്ത്, ചെറിയൊരു ടീ ഷോപ്പിന്റെ തൊട്ടടുത്ത് കടയായിട്ടാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. രാവിലെ 9 തൊട്ടിട്ട് രാത്രി 9 വരെയാണ് ഇവരുടെ പ്രവർത്തന സമയം. ഞായറാഴ്ചകളിൽ വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടാക്ക, അതായത് വെള്ളിയാഴ്ചകൾ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളെ നാട്ടിലൊക്കെ വിൽക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാവും. ഏകദേശം ഒരു 60% രൂപ മാർക്കറ്റ് വിലയുടെ 60% രൂപയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. 40% മാർജിൻ നിങ്ങൾക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടി പറ്റും. ഒക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസുകളാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.